ഇന്നത്തെ നമ്മുടെ വിഷയം സ്വല്പം വേറിട്ടതാണ്. എന്നാൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയവുമാണ്. അപ്പം ജനനത്തെക്കുറിച്ച് കേൾക്കാൻ എല്ലാവർക്കും നല്ല താല്പര്യമാണ്. എന്നാൽ മരണത്തെക്കുറിച്ച് കേൾക്കാൻ അധികം ഇഷ്ടമില്ല. അപ്പം നമ്മുടെ ജീവിതയാത്രയിൽ രണ്ട് എൻഡിൽ നിൽക്കുന്നതാണ് ജനനവും മരണവും, എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മൾ വളരെ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും കൊണ്ടു നടക്കുന്ന ദേഹം, അതായത് നമ്മുടെ ബോഡി, അതിലൊരു ചെറിയ സ്ക്രാച്ച് വീണാൽ പോലും വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മരണത്തിന് ശേഷം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. തന്നെയുമല്ല, നമ്മൾ രാത്രിയിൽ ഒരു വീട്ടിലാണെങ്കിലോ അടുത്താണെങ്കിലോ നമ്മൾ ഒന്നിച്ച് കണ്ടിട്ട് രാത്രി ഉറങ്ങാൻ പോയി രാവിലെ നോക്കുമ്പോൾ അനക്കമില്ലാതെ കിടക്കുന്നത് കാണാം. അപ്പോൾ പെട്ടെന്ന് മരിച്ചു എന്ന് തീരുമാനിച്ച് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ചില സമയത്ത് അങ്ങനെ കണ്ടു കഴിഞ്ഞാലും പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കാൻ പറ്റും. അപ്പം മരണശേഷം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളൊരു ബോഡി കണ്ടു കഴിഞ്ഞാൽ ഇവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ അല്ല ആ സമയം കഴിഞ്ഞോ എന്ന് ഒരു സാധാരണ ബേസിക്കായിട്ട് അറിയത്തക്ക ചില കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മൾക്ക് നമ്മുടെ മരിച്ചു കഴിയുമ്പോൾ നമ്മളുടെ സോൾ, നമ്മുടെ ആത്മാവ് നമ്മളെ വിട്ടു പിരിയുന്നുണ്ടോ, അതല്ല ഈ ആത്മാവെന്ന് പറയുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ പലതരം കോൺട്രവേഴ്സിയുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ആത്മാവിൻ്റെ സത്യവും മിഥ്യയും എന്താണെന്ന് നോക്കാം. ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ കാല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം ഡെത്താണ്. അപ്പോൾ ഇതിനൊരു സയൻറ്റിഫിക് സ്റ്റഡി തന്നെയുണ്ട്, തനറ്റോളജി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഡെത്തും അതിനെ തുടർന്നുള്ള മാറ്റങ്ങളും ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് മെക്കാനിസം ആൻഡ് ഫോറൻസിക് ആസ്പെക്ട് ഓഫ് ഡെത്താണ്. അപ്പം മരണം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ബോഡിയിലുള്ള വൈറ്റൽ ഫങ്ഷൻസ് എല്ലാം എൻറ്റയർലി സ്റ്റോപ്പാകുന്ന ഒരു കണ്ടീഷന്, അതായത് നമ്മുടെ ശ്വാസം നിലയ്ക്കുന്നു, ഹാർട്ടിൻ്റെ ഫങ്ഷൻ നിലയ്ക്കുന്നു, ബ്രെയിനിൻ്റെ ഫങ്ഷൻ സ്റ്റോപ്പാകുന്നു. അപ്പോൾ ബ്രെയിനിൻ്റെ ഫങ്ഷൻ ഇപ്പോൾ സ്റ്റഡീസ് പറയുന്നത് ഒരു 3 മിനിറ്റ് കൂടി നമ്മൾ കോൺഷ്യസ് ആയിട്ടിരിക്കുമെന്ന്, അതായത് മറ്റേ ശ്വാസവും കോശത്തിൻ്റെ ഫങ്ഷൻ നിന്നാലും അതായത് ഹാർട്ടിൻ്റെ ഫങ്ഷൻ നിന്നാലും നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷന് കുറച്ചും കൂടി നിൽക്കുന്നുണ്ട്, നമ്മൾ ഉള്ളിൽ ആ സമയത്ത് ബോധം കാണുമെന്നാണ് റിസർച്ചുകൾ പറയുന്നത്. ഡെത്ത് പലതരത്തിൽ സംഭവിക്കാം. അത് ബ്രെയിൻ ഡെത്താകാം, ഹാർട്ട് അറ്റാക്ക്, കാർഡിയാക് അറസ്റ്റ്, അതുപോലെ ക്ലിനിക്കൽ ഡെത്ത്, അതായത് പല അസുഖങ്ങളും പിടിപെട്ട ശേഷം ഉണ്ടാകുന്ന മരണം. ഡെത്തിന് ശേഷം എന്തൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നോക്കാം. അപ്പം ആദ്യം നമ്മുടെ ടെമ്പറേച്ചർ താഴേക്ക് വരുന്നതാണ്, പിന്നെ പെയിലാകുന്നു, പിന്നെ സ്റ്റിഫാകുന്നു, ഡിസ്കളറേഷൻ വരുന്നു, ഡികമ്പോസിഷൻ സംഭവിക്കുന്നു. അപ്പോൾ അതായത് ഒരാൾ മരിച്ച ശേഷം ആദ്യം സംഭവിക്കുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ താഴേക്ക് പോകുന്നു, അതായത് നമ്മുടെ സർക്കുലേഷൻ കുറയുകയല്ലേ, രക്തഓട്ടം ഇല്ലാത്ത ബോഡിയിലേക്ക് ടെമ്പറേച്ചർ പെതുക്കെ പെതുക്കെ കുറഞ്ഞു വരും. അതായത് ഓരോ മണിക്കൂറിലും 1.5 ഡിഗ്രി ഫാരൻഹീറ്റ് വെച്ച് ഡൗൺ ആയിക്കൊണ്ട് റൂം ടെമ്പറേച്ചറിലേക്ക് എത്തും ആദ്യം. അപ്പം നമുക്ക് സാധാരണ എന്താണ്, ആൾക്കാർക്ക് സാധാരണ മനസ്സിലാകുന്നത് ഇങ്ങനെയാണ്, അയ്യോ ബോഡി കണ്ടപ്പം നല്ല ചൂടുണ്ടായിരുന്നു അല്ലെങ്കിൽ നല്ല തണുത്ത് വിറങ്ങലിച്ചിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് ആൽഗർ മോർട്ടിസ്. അപ്പം ഇത് പൊതുവേ ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്, ഒരു ബോഡി കാണുമ്പോൾ തണുത്തിരിക്കുകയാണോ അല്ല ഇളം ചൂടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ചേഞ്ചാണ് നമ്മുടെ ബോഡി പെയിലാകുന്നത്, അതിന് പാലർ മോർട്ടിസ് എന്നാണ് പറയുന്നത്. അതായത് മരിച്ചു കഴിഞ്ഞ് ഒരു 15-20 മിനിറ്റ്സ്, അതായത് ഒരു അരമണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്ന ഒരു മാറ്റമാണത്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിൻ്റെ തൊട്ട് താഴെയുള്ള ക്യാപില്ലറീസ് നമുക്ക് ഗ്ലോ തരുന്നത്. അപ്പം ഇത് സർക്കുലേഷൻ, മരണശേഷം എന്ന് ചോദിച്ചാൽ സർക്കുലേഷൻ ഇല്ലല്ലോ. അപ്പോൾ സർക്കുലേഷൻ ഇല്ലാതെ വരുമ്പോഴത്തേക്കിന് ഈ ഗ്ലോ പെതുക്കെ നഷ്ടമായി പെയിലായി മാറുന്നു. അപ്പോൾ ഇത് കുറച്ച് ഫെയറായിട്ടുള്ള ആൾക്കാരിലാണ് കൂടുതൽ തിരിച്ചറിയാൻ പറ്റുന്നത്. അടുത്ത സ്റ്റേജാണ് റിഗർ മോർട്ടിസ്, അതായത് നമ്മുടെ മസിൽസ് എല്ലാം നല്ല സ്റ്റിഫ് ആകുന്ന അവസ്ഥ. അത് ഏകദേശം ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴാണ് സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം സാധാരണ ഇത് ചെറിയ മസിൽസിലാണ് ആദ്യം തുടങ്ങുന്നത്, അതായത് നമ്മുടെ ഐലിഡ്സിൻ്റെ മസിൽസിൽ തുടങ്ങി ജോയിലെ മസിൽസിൽ, പിന്നെ നെക്ക് മസിൽസ്, താഴെ ചെസ്റ്റിലേക്ക്, അബ്ഡോമൻ, അങ്ങനെ എക്സ്ട്രിമിറ്റീസ്, കാലിലും കയ്യിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് അങ്ങനെ അത് സംഭവിച്ചു സ്റ്റിഫായി മാറുന്നു. അപ്പോൾ ഇതിന് കാരണം എന്ന് പറയുന്നത് ഓക്സിജൻ ഇല്ലാതെ വരുന്നു, അതായത് സർക്കുലേഷൻ ഇല്ലാതെ വരുമ്പോഴത്തേക്കിന് മസിൽസിനൊന്നും ഓക്സിജൻ കിട്ടുന്നില്ല, കാൽസ്യം മസിൽസിൽ ബിൽഡപ്പ് ചെയ്തിട്ട് സ്റ്റിഫാകുന്നു. അപ്പം ഇത് ഏകദേശം ഒരു 2 മുതൽ 6 മണിക്കൂറിനുള്ളിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 12 മണിക്കൂർ എത്തുമ്പോഴത്തേക്കും ഇത് പീക്കിലെത്തുന്നു. അപ്പം ഇത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഈ സ്റ്റിഫായി കഴിഞ്ഞ് കഴിയുമ്പോൾ പറയത്തില്ലേ നമ്മൾ ശരിക്കും
മരണം ഉറപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാലും കയ്യുമൊക്കെ നോത്ത് കറക്റ്റ് പൊസിഷനിൽ വെച്ച് സെറ്റ് ചെയ്യുന്നത്. അതായത് റിഗർ മോർട്ടിസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് അതായത് പിന്നെ അങ്ങ് സ്റ്റിഫാവുകയല്ലേ, അപ്പോൾ അത് കുറച്ചും കൂടി ആ ഒരു കറക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ സ്വല്പം പ്രയാസം വരും. അപ്പം ചുരുക്കത്തിൽ നമ്മളൊരു ബോഡി കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് 3 മണിക്കൂറിനുള്ളിലാണ് സംഭവിച്ചതെങ്കിൽ വാം ആൻഡ് ഫ്ലാസ്ഡ് ആയിരിക്കും, അതായത് ചെറിയ ചൂടും അഴക്കും ഉള്ളതായിരിക്കും. 3 മുതൽ 8 മണിക്കൂറായി അത് കഴിഞ്ഞെങ്കിൽ അതിന് വാം ആൻഡ് സ്റ്റിഫായിരിക്കും, അതായത് ചെറിയ ചൂടും കാണും ചെറിയ സ്റ്റിഫ്നെസ്സും കാണും. 8 മുതൽ 36 മണിക്കൂറിനുള്ളിലാണ് അത് സംഭവിച്ചതെങ്കിൽ കോൾഡ് ആൻഡ് സ്റ്റിഫായിരിക്കും, നമ്മൾ പറയത്തില്ലേ തണുത്ത് വിറങ്ങലിച്ചിരിക്കുന്നത്, ആദ്യ ഒരവസ്ഥയായിരിക്കും. 36 മണിക്കൂറിന് മുകളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ കോൾഡ് ആൻഡ് ഫ്ലാസ്ഡ് ആയിരിക്കും, അതായത് തണുത്ത് ഫ്ലാസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനിലായിരിക്കും ബോഡി കാണുന്നത്. അപ്പം നമുക്കിനി നമുക്ക് ചുറ്റിനും ഇങ്ങനെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാവുന്ന ആ ബേസിക് കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഇനി അടുത്ത സ്റ്റേജെന്ന് പറയുമ്പോൾ ഡിസ്കളറേഷൻ ഓഫ് ഡെത്ത് അല്ലെങ്കിൽ ലിവർ മോട്ടിസ് എന്നാണ് ഇനി പറയുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു കളർ ചേഞ്ച് ഉണ്ടാകുന്നു, അതായത് ഗ്രാവിറ്റി മൂലം ബ്ലഡ് താഴേക്ക് പുള്ളി ചെയ്യുന്നു. അപ്പോൾ മുകൾ വശം പെയിലായിട്ടും പിന്നെ എന്താണ് താഴേക്ക് ഒരു പർപ്പിൾ കളറിലേക്ക് മാറുന്നു. അപ്പോൾ ഇത് ഫെയർ ആയിട്ടുള്ള ആൾക്കാരിൽ കൂടുതൽ തിരിച്ചറിയാൻ പറ്റും. അതായത് നമ്മൾ മലർന്ന് ആണ് ബോഡി കിടക്കുന്നതെങ്കിൽ നമ്മുടെ പ്രഷർ പോയിൻറ്സ് ഇല്ലേ, നമ്മുടെ ഷോൾഡറിൻ്റെ തൊട്ട് താഴെ ബട്ടക്സ്, കാഫ്, ഈ ഏരിയയൊക്കെ പെയിലായിട്ടും ബാക്കിയുള്ള ഭാഗത്തേക്കാണ് ഈ കളർ ചേഞ്ചസ് കൂടുതലായിട്ട് വരുന്നത്. അതായത് പെയിലായിട്ടും മാറുന്നു, പർപ്പിൾ കളറിലേക്കും മാറുന്നു. ഇത് എക്സ്പേർട്സിന് നന്നായിട്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഡെത്തിന് ശേഷം നമ്മുടെ ഗട്ടിലുള്ള ബാക്ടീരിയസൊക്കെ നന്നായി മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട് അത് നമ്മുടെ ഉള്ളിലുള്ള ടിഷ്യൂസിനെയും ഓർഗൻസിനെയും എല്ലാം കാർന്ന് തിന്നാൻ തുടങ്ങും. അപ്പോൾ അവിടെ പലതരം ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യും, മെത്തെയ്ന്, ഹൈഡ്രജൻ സൾഫൈഡ്, അതുപോലെ അമോണിയ, ഇങ്ങനെയുള്ള ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. അതായത് നമ്മുടെ വയറ് പ്രഷർ കൊണ്ട് നല്ല വീർത്ത് വീർത്ത് പൊങ്ങി പൊങ്ങി വരും. അതിനോടൊപ്പം തന്നെ ഈ പ്രഷർ കാരണം നമ്മുടെ എക്സ്റ്റേണൽ ഓറിഫൈസസ് വഴി ഉള്ളിലുള്ള ഫ്ലൂയിഡ്സൊക്കെ പുറത്തേക്ക് വരും, അതായത് മൂക്ക്, വായ, ചെവി, മലദ്വാരം, ഇങ്ങനെ ലീക്കേജ് വരും. അപ്പം ഞാൻ കണ്ടിട്ടില്ലേ ചിലപ്പം ബോഡിയിൽ നിന്ന് ചില ഫ്ലൂയിഡ്സോ ബ്ലഡോ ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് ഒഴുകി വരുന്നത് മൂക്കിൽ കൂടിയും ചെവിയിൽ കൂടിയൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ അത് സംഭവിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു ആരോമാറ്റിക് സ്മെല്ല് നമ്മുടെ ബോഡിക്ക് ആ സമയത്ത് വരുന്നു. അപ്പോൾ അത് ഇൻസെക്ട്സിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്നതാണ് ഈ സ്മെല്ല്. അപ്പോൾ ഈച്ചകൾ തീ മുട്ടയിടുന്നു, 24 മണിക്കൂർ കഴിഞ്ഞാണെങ്കിൽ മറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഈ മുട്ടകൾ വിരിഞ്ഞ് പുറത്ത് വരുന്നു. അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. നമ്മുടെ മസിൽസൊക്കെ റിലാക്സ്ഡ് ആയി ബ്രേക്ക് ഡൗൺ ആവുന്നു. അപ്പോൾ ഇത് സെൽഫ് ഡൈജഷനിലേക്ക് പോവുകയാണ്. ഈ കണ്ടീഷനിൽ ഓട്ടോലൈസിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഡികമ്പോസിഷൻ എന്ന് പറയുന്നത് പല ആഴ്ചകൾ മാസങ്ങളൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇത് കൺട്രി, രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതുപോലെ കോസ് ഓഫ് ഡെത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെ അത് വേരി ചെയ്ത് ഇങ്ങനെ പല സമയം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഡെക്കമ്പോസ് ചെയ്ത് അതിനുശേഷം സ്കെൽറ്റൻ മാത്രമായിട്ട് അവസാനിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബോഡിക്ക് മരണശേഷം സാധാരണ സംഭവിക്കുന്ന അവസ്ഥകൾ. ഇനി നമുക്ക് സോൾ അഥവാ ആത്മാവിൻ്റെ സത്യവും മിഥ്യയും എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഒരുപാട് റിസർച്ചുകൾ നടത്തുന്നവരുണ്ട്. അപ്പം ശാസ്ത്രം ഒരുപാട് മുന്നോട്ട് വന്നു, ഒരുപാട് പുരോഗമിച്ചു, എന്നിരുന്നാലും ഇതിൻ്റെ റിസർച്ചുകൾ ഇതുവരെ പൂർണ്ണമാക്കിയിട്ടില്ല. മനുഷ്യനെപ്പോഴും പ്രപഞ്ച സത്യങ്ങൾ അല്ലെങ്കിൽ പ്രപഞ്ച രഹസ്യങ്ങൾ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തികൾ ഇതിൻ്റെ പിന്നാലെ അത് കറക്റ്റാണോ ഇല്ലയോ എന്നറിയാനുള്ള പരക്കം പാച്ചിലാണ്. അപ്പം ഏറെക്കുറെ പേര് റിസർച്ച് ചെയ്തിട്ട് കറക്റ്റാണെന്ന് പറയുന്നു, അല്ല ഒരു കൂട്ടം പേരല്ല തെറ്റാണെന്ന് വാദിക്കുന്നു. അപ്പോൾ കറക്റ്റായിട്ട് ആർക്കും ഇന്നത് എന്ന് പറയാൻ പറ്റുന്നില്ല. പലർക്കും പല അനുഭവങ്ങളിലൂടെയാണ് ഇത് ഉറപ്പിക്കുന്നത്. അപ്പം ഇത് പല മതങ്ങളിലും വ്യത്യസ്ത രീതിയിലാണ് ഇതിനെ കാണുന്നത്. അപ്പം ഒരുപാട് ആൾക്കാർ, അതായത് കോടിക്കണക്കിന് ആൾക്കാരെ ഇതിൽ വിശ്വസിക്കുന്നു, ആത്മാവുണ്ട് അല്ല കുറേ പേര് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഭൂമിയിലെ ആദ്യത്തെ ജീവൻ്റെ തുടിപ്പുകൾ, ഇവല്യൂഷന്, ഇതിനെപ്പറ്റിയെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ലാസ്സുകളിലും. എന്നാൽ മരണത്തെക്കുറിച്ച് കറക്റ്റായിട്ട് ആർക്കും പറയാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മൾക്ക് എന്തായാലും നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് ഒരു വൈറ്റൽ ഫോഴ്സ് തന്നെയാണ്, അത് എല്ലാവരും സമ്മതിക്കുന്നതാണ്. ഒരു വൈറ്റൽ പവർ, അത് നമ്മളെ വിട്ടു വിരിയുമ്പോഴാണ് നമ്മളുടെ ജീവൻ നഷ്ടമാകുന്നത്. ഈ വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഇക്വിലിബ്രിയത്തിലുള്ളതാണ്. ആ ഒരു ഇക്വിലിബ്രിയത്തിന് ഡീവിയേഷൻ സംഭവിക്കുമ്പോഴാണ് നമുക്ക് പല അസുഖങ്ങളും സംഭവിക്കുന്നത്, വന്നുപെടുന്നത്. ഈ വൈറ്റൽ ഫോഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ജെൻറ്റിലായിട്ടാണ്, അത് വളരെ പ്യുവറാണ്. അതുപോലെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും അറിവുകൾ തരാനും അതുപോലെ നമുക്ക് എന്ത് കാര്യം ചെയ്യാനുള്ള പവർ തരുന്നത് ഈ വൈറ്റൽ ഫോഴ്സാണ്.
ഈ വൈറ്റൽ ഫോഴ്സിന് എന്തെങ്കിലും ഒരു ഡീവിയേഷൻ സംഭവിക്കും, അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് വന്ന് ഇതിനെ അനിഹിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് പല അസുഖങ്ങളും വരുന്നത്. അതായത് നമുക്ക് ഇതിൻ്റെ റിവേഴ്സ് എല്ലാം സംഭവിക്കും. നമുക്ക് എല്ലാവരോടും വെറുപ്പും ദേഷ്യവും സങ്കടവും നമുക്ക് എല്ലാം ചെയ്യാനുള്ള പവറും നഷ്ടമാകുന്നു. അതായത് നമ്മൾ രോഗാവസ്ഥയിലേക്ക് പോകുന്നു. അപ്പം നമ്മളുടെ മരണശേഷം ഈ വൈറ്റൽ ഫോഴ്സാണ് നമ്മളെ വിട്ടുപോകുന്നത്. അപ്പം ആത്മാവുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ അതൊരു തർക്ക വിഷയമാണ്. എങ്കിലും കോടാനുകോടി ജനങ്ങൾ അതുണ്ടെന്ന് വിശ്വസിക്കുന്നു, പല അനുഭവങ്ങളും നമുക്ക് പങ്കുവയ്ക്കുന്നു. അപ്പം മതാചാര പ്രകാരം വ്യത്യസ്ത മതങ്ങളിലുള്ളവർ അതിനെ പലതരത്തിലാണ് അതിനെ സ്വീകരിക്കുന്നത്. അപ്പോൾ ഹിന്ദു മതപ്രകാരമാണെങ്കിൽ എന്താ കർക്കിടക ബലി വരുമ്പോഴത്തേക്കിനും എല്ലാം ഒരുപാട് ആൾക്കാർ അത് വിശ്വസിച്ച് മൃതം നിന്ന് ബലിയിടുകയാണ്. അപ്പം നമുക്ക് അതൊരിക്കലും പൂർണ്ണമായിട്ടും ഇല്ല എന്നോ ഉണ്ടോ എന്നോ പറയാൻ പറ്റില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ സത്യമല്ലേ? അതായത് നമ്മുടെ ഇപ്പോൾ റിസർച്ച് നടക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് കൂടി നമ്മൾ ബോധാവസ്ഥയിലാണ്. അതായത് നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് നന്നായിട്ട് ഓർക്കാൻ പറ്റുന്നു എന്നാണ് റിസർച്ചുകൾ പറയുന്നത്. എന്തായാലും വൈറ്റൽ ഫോഴ്സ് എന്ന ഒരു എനർജി ഉണ്ട്. അതായത് ആ ഒരു വൈറ്റൽ ഫോഴ്സ്, ആ എനർജി നമ്മളെ വിട്ടു പിരിയുമ്പോൾ അതിനെന്ത് സംഭവിക്കുന്നു, പൂർണ്ണമായിട്ടും അതിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ശൂന്യതയിൽ ലയിക്കുന്നു എന്ന് പറയുന്നു, അല്ലാതെ തിരിച്ചു വരുന്നു എന്ന് പറയുന്നു, പുനർജനിക്കുന്നു എന്ന് പറയുന്നു. അപ്പം ഇത്തരം കാര്യങ്ങളിലൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത സ്ഥിതിക്ക് വിശ്വസിക്കുന്ന ആൾക്കാർ അതിൽ വിശ്വസിക്കട്ടെ, അല്ലാത്തവർ അങ്ങനെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആ നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരെയോ ഏറ്റവും അടുത്തുള്ളവരെയോ ഈ ഒരു സമയത്ത്, അതായത് അവർ ബലിയിടുന്ന സമയത്തൊക്കെ ഓർക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നു, വ്രതം നിൽക്കുന്നു, അതൊക്കെ നമ്മുടെ ബോഡിക്കും നല്ലതാണ്, മനസ്സിനും നല്ലതാണ്. അല്ല ആത്മാവ് വരുന്നെങ്കിൽ ആത്മാവിനും സന്തോഷം തന്നെയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടും ചെയ്യുന്ന പ്രവൃത്തികൾ നല്ല മനസ്സോടുകൂടി പുണ്യപ്രവൃത്തിയോടുകൂടി ചെയ്യുമ്പോൾ അതിനവിടെ ഒരു പോസിറ്റീവ് എഫക്റ്റാണ് കിട്ടുന്നത്. അത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ സംസാരിച്ച മരണശേഷം നമ്മുടെ ബോഡിക്കുണ്ടാകുന്ന ചേഞ്ചസ് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പലർക്കും ഇതിനറിവില്ലായിരിക്കും, എനിക്കറിയാം, കുറച്ച് പേർക്ക് അറിയാമായിരിക്കും. നമ്മുടെ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. അല്ല മരിച്ചു എന്ന് നമ്മൾ ഉറപ്പിച്ച് ഇരിക്കുന്ന സമയത്ത് ചിലപ്പം ജീവൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, രക്ഷപ്പെടുത്താനും പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു അറിവ് കിട്ടുകയാണ്, ഒരു ബോഡി കണ്ടു കഴിയുമ്പോൾ ഈ ചേഞ്ചസൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് തീർച്ചയായിട്ടും ഞാൻ ഈ സംസാരിച്ച വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടണം. വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ളോഗിൽ.